ദീപിക പദുക്കോൺ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്തൊരു പിക്ചർ ആയിരുന്നു കേട്ടോ. അപ്പോൾ ഭയങ്കരമായിട്ട് വൈറലായിട്ടുണ്ടായിരുന്ന ഒരു പിക്ചറായിരുന്നു അത്. അപ്പോൾ ഇതിൻ്റെ അടിയിലായിട്ട് കമൻറ്റ് ബോക്സിൽ ഒരു ഹോം റെമഡിയും പുള്ളിക്കാരി കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഈ വൈറലായ ഈ ഹോം റെമഡി നമുക്കും കൂടെ ഒന്ന് ചെയ്ത് നോക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മുടെ വീട്ടിലെ കറ്റാർവാഴ ചെടിയുടെ അടുത്ത് ചെന്നപ്പോൾ കണ്ടില്ലേ ഒരാളെ സുഖനിദ്രയില്ലായിരുന്നു. അപ്പോൾ ഞാൻ തട്ടി വിളിച്ചിട്ട് ഒന്ന് മാറോ സുഹൃത്തെ എന്നൊക്കെ പറഞ്ഞു ഇതിൽ നിന്നൊരു കറ്റാർവാഴ നമുക്ക് വേണമായിരുന്നു. ഇതിൽ ഒറിജിനൽ കറ്റാർവാഴ ഇല്ലാത്തവർക്ക് നമുക്ക് വേണമെങ്കിൽ ഷോപ്പിൽ നിന്ന് മേടിക്കുന്ന കറ്റാർവാഴ ജെല്ല് ഉപയോഗിച്ചാലും മതി കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിൽ നിന്നൊരു കറ്റാർവാഴ മുറിച്ചെടുക്കാം. കത്തിയൊക്കെ ആയിട്ട് മുറിക്കാൻ പോയ ഞാൻ അതിൽ നിന്ന് ഒടിച്ചാണ് കേട്ടോ എടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഒരു വലിയ ഒരു പീസ് ഇതിനകത്ത് വെയിറ്റ് കാരണം ഇത് ബക്കറ്റിൽ നിന്ന് ഇറങ്ങി പുറത്തേക്ക് പോയി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് ഇതാ ഇതുപോലെ കുറച്ച് ചുളുങ്ങി ഒരെണ്ണുണ്ടായിരുന്നു. അതപ്പം കേടായി പോകുന്നതിന് മുന്നേ അത് തന്നെ എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ അതിങ്ങനെ പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പൂച്ചക്കുട്ടി നോക്കുകയാണ് കേട്ടോ ഇവളിത് എന്താ കാണിക്കാൻ പോണേന്ന്. അപ്പോൾ നമ്മൾ അതിനൊരു ടാറ്റാ ബേബിയൊക്കെ പറഞ്ഞിട്ട് നേരെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ നിന്ന് ഒരു പീസ് മുറിച്ചെടുക്കാം. ഇത്രയൊന്നും നമുക്ക് ആവശ്യമില്ല, ചെറിയൊരു പീസ് മാത്രം മതി കേട്ടോ. അപ്പോൾ നമുക്കത് മുറിച്ചെടുക്കാം. അതിനുശേഷം ഇതിൻ്റെ സൈഡിലുള്ള ഈ മുള്ള പോലത്തെ സാധനങ്ങളൊക്കെ വെട്ടിക്കളഞ്ഞതിന് ശേഷം ഇതിൻ്റെ തൊലി കൂടി നമുക്ക് ചെത്തി മാറ്റാം. ഇത് എടുക്കുന്നതിന് മുന്നേ തന്നെ നമ്മൾ നന്നായിട്ട് കഴുകുന്നത് നല്ലതാണ്. കാരണം ഇതിനകത്തു നിന്ന് ഒരു മഞ്ഞ കളറിലുള്ള ഒരു ദ്രാവകം വരും. അത് നമ്മുടെ സ്കിന്നിൽ തൊട്ട് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ചൊറിച്ചിലുണ്ടാവും കേട്ടോ. അപ്പോൾ നമ്മൾ കഴുകിയതിന് ശേഷം മാത്രം ഉപയോഗിക്കാനായിട്ട് എല്ലാവരും ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് പതിയെ ഇതിൻ്റെ ഈ തൊലി എല്ലാം ഒന്ന് ചെത്തിയെടുക്കാം. അപ്പോൾ നമുക്ക് പ്യുവറായിട്ടുള്ള കറ്റാർവാഴ ജെല്ല് ഇവിടെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഇതിനെ ഒന്നും കൂടി നന്നായിട്ട് കഴുകിയെടുക്കുന്നുണ്ടേ. അപ്പോൾ ഞാൻ ദേ കഴുകിയെടുത്ത് വെച്ചിരിക്കുന്ന ഒരു പീസാണ് കേട്ടോ. തെങ്ങി അങ്ങ് പോവുകയാണ്. അപ്പോൾ ഇനി നമുക്ക് അടുത്തത് വേണ്ടത് മസ്തൂർ ഡാൽ എന്ന് പേരുള്ളതാ ഇതാണ് കേട്ടോ. ഇത് നമ്മൾ സാമ്പാറിനങ്ങ് ഉപയോഗിക്കുന്ന പരിപ്പല്ല, ഇത് നമ്മൾ ഡാൽ കിച്ചടി, ഡാൽ റൈസ് ഒക്കെ ഉണ്ടാക്കുമ്പോൾ ഉപയോഗിക്കുന്ന ഒരു പരിപ്പാണ് കേട്ടോ. അപ്പം ഇതിൻ്റെ വെള്ളയും കിട്ടും, ഇതുപോലെ ഒരു ചുമന്ന കളറിലും കിട്ടും കേട്ടോ. അപ്പോൾ നമുക്ക് ചുമന്ന കളറാണ് വേണ്ടത്. അപ്പോൾ ഇപ്പോൾ ഇത് എല്ലാ സൂപ്പർ മാർക്കറ്റിലും അവൈലബിൾ ആണ് കേട്ടോ. ഏകദേശം ഇതൊരു 500 ഗ്രാമിൻ്റെത് ഏകദേശം ഒരു 60-65 ആ ഒരു വിലയൊക്കെയാണ് കേട്ടോ ഷോപ്പിൽ വരുന്നത്. അപ്പോൾ നമ്മൾ അതിൽ നിന്ന് ഒരു 2-3 സ്പൂൺ വെള്ളത്തിൽ നേരത്തെ ഇട്ട് കുതിർത്ത് വെച്ചേക്കുന്നതാണ്. വെള്ളത്തിൽ കുതിർത്ത് ഇപ്പോൾ ഒരുവിധം കുതിർന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻസ് കേട്ടോ. അപ്പോൾ നമ്മളൊരു മിക്സിയുടെ ജാറെടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ സൂപ്പറായിട്ട് കഴുകി വെച്ചിരിക്കുന്ന നമ്മുടെ കറ്റാർവാഴ ജെല്ല് ഇതിനകത്തേക്കൊന്ന് ഇട്ടുകൊടുക്കാം. അതിനുശേഷം നമ്മൾ കുതിർത്ത് വെച്ചിരിക്കുന്ന നമ്മുടെ ഡാൽ പരിപ്പും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇനി നമ്മൾ 2 ഇൻഗ്രീഡിയൻസും കൂടി ചേർക്കുന്നുണ്ട്. അത് നമ്മുടെ കടലമാവാണ് കേട്ടോ. അപ്പോൾ നമ്മൾ കടലമാവ് എടുത്തിട്ടുണ്ട്, അതും കൂടി നമുക്കൊരു 2 കരണ്ടി ഇട്ട് കൊടുക്കാം. അപ്പോൾ അതിനുശേഷം നമ്മൾ ഫൈനലായിട്ട് ഉപയോഗിക്കുന്നത് തൈരാണ് കേട്ടോ. ഇത് നമ്മൾ വീട്ടിലുണ്ടായിരുന്ന കുറച്ച് തൈരും കൂടി നമ്മളിതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ടേ. അപ്പോൾ തൈരും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഫൈൻ പേസ്റ്റായിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഞാൻ ദേ അരച്ചെടുത്ത് വച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിനകത്ത് തിക്നെസ് ഇല്ലാന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി കടലമാവ് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ദാ ഈ ഒരു ഫോമിൽ നമ്മുടെ കയ്യിലൊക്കെ പുരട്ടുമ്പോൾ നന്നായിട്ട് തിക്കായിട്ടിരിക്കുന്ന ഒരു ടൈപ്പിൽ നമുക്ക് ഇതിനെ പേസ്റ്റാക്കി എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് എവിടേക്കാണോ ടാൻ ഉള്ളത് അവിടെയൊക്കെ നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ നമ്മുടെ കയ്യിലും കാലിലൊക്കെ ആണല്ലോ ഒരുപാട് ടാൻ, മുഖത്തെക്കാലം നമ്മൾ ഒരുപാട് എഫക്റ്റ് ചെയ്യുന്നത് നമ്മുടെ കൈ, കാല്, കഴുത്ത് ഇവയൊക്കെയാണല്ലോ ടാനായിട്ട് പെട്ടെന്ന് ഇങ്ങനെ ആവുന്നത്. അപ്പോൾ നമുക്ക് കയ്യിൽ തന്നെ പരീക്ഷിക്കാം. എൻ്റെ ഒരു കയ്യിലാണ് കേട്ടോ ഞാൻ പരീക്ഷിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് 2 കൈയും തമ്മിലുള്ള ഡിഫറൻസ് മനസ്സിലാവുമല്ലോ. അപ്പോൾ നമുക്ക് ഈ കയ്യിലാണ് നമ്മളിപ്പോൾ പരീക്ഷിക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ ഓർണമെൻറ്റ്സ് ഒക്കെ മാറ്റിക്കൊടുക്കാം. അപ്പോൾ നന്നായിട്ട് വൃത്തിയായിട്ട് കഴുകിയിട്ടുണ്ട് കേട്ടോ. കഴുകിയതിന് ശേഷം നമ്മളിനി ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കാൻ പോവുകയാണ്. ബ്രഷോ കയ്യോ ഉപയോഗിച്ചിട്ട് നമുക്ക് നല്ല പോലെ ഇതൊന്ന് എല്ലായിടത്തും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം.
ഒരു കയ്യിൽ മാത്രം തേക്കുന്നത് എന്താന്ന് വെച്ചാല് മറ്റേ കൈയും കൂടെ വെച്ചിട്ട് ഡിഫറൻസ് നോക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഞാൻ ആദ്യമായിട്ട് ഈ ഒരു പരീക്ഷണം നടത്തുന്നത്. അപ്പൊ എങ്ങനെയാണെന്നറിയാതെ ഹോം റെമഡിയാണ് ായിരിക്കുമെന്ന് തോന്നുന്നു. അപ്പൊ നമുക്ക് എങ്ങനെയാ ഇതിന്റെ റിസൾട്ട് എന്നും കൂടെ അറിയാം. അപ്പൊ നമ്മൾ ഫുള്ളായിട്ട് കവർ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ ഞാൻ ഒരുവിധം എല്ലായിടത്തും കവർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ കണ്ടില്ലേ, ഇനിയിപ്പോ എന്റെ ഈ കൈയും തമ്മിലുള്ള വ്യത്യാസം നമുക്ക് നോക്കാം. അപ്പൊ ഇതൊന്ന് ഡ്രൈ ആവാൻ വേണ്ടിട്ട് ഒരു 10-15 മിനിറ്റ് നമുക്കൊന്ന് ഡ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. ഇതാ കണ്ടില്ലേ, എല്ലാം ഉണങ്ങി പിടിച്ചിട്ടുണ്ട്. ഇവിടേക്ക് ചുളിഞ്ഞ ഒരു ഫോമിലായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. നല്ല ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞു. അപ്പോൾ ഇനി ഇത് നമ്മൾ നോർമൽ വാട്ടറിൽ കഴുകാൻ പോവുകയാണ് കേട്ടോ. അപ്പോൾ നമ്മളിത് പുറത്തെ പൈപ്പിൽ നിന്ന് വീട്ടിൽ നമ്മൾ ചെയ്യുമ്പോൾ പുറത്തെ പൈപ്പിൽ നിന്ന് കഴുകുന്നതായിരിക്കും സൂപ്പർ കേട്ടോ. കാരണം പോവാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമ്മൾ അകത്തൊക്കെ ചെയ്യുവാണെങ്കിൽ ഫുൾ കുളമാവും. അപ്പോൾ നിങ്ങൾ വീട്ടിൽ ചെയ്യുമ്പോൾ പുറത്ത് പോയി ചെയ്താൽ മതിയേ. അപ്പോൾ ഇനി നമുക്ക് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം. കടലമാവൊക്കെ നന്നായിട്ട് ഉണങ്ങി പിടിച്ചുകൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടാണ് കേട്ടോ ഇങ്ങനെ ഇളക്കിയെടുക്കാനായിട്ട്. നമുക്ക് നന്നായിട്ട് ഇളക്കി തേച്ച് കഴുകിയെടുക്കാം. മനസ്സിലാകുന്നുണ്ടോ? സത്യത്തെ കൈ രണ്ട് കൈയും തമ്മിലുള്ള ഒരു വ്യത്യാസം മനസ്സിലാവും. അപ്പോ ഭയങ്കര ഞെട്ടിപ്പോയി കേട്ടോ. നല്ല ഒരു ഡിഫറൻസ് എനിക്ക് ചെയ്തപ്പോൾ തന്നെ തോന്നുന്നുണ്ട് നമ്മുടെ ഈ കൈയും തമ്മില്. നമുക്കിനി ഇത് നന്നായിട്ടൊന്ന് തുടച്ചിട്ട് കാണിച്ചു തരാം. സൂപ്പറായിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്കിത് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നില്ലേ രണ്ട് കൈയും തമ്മിലുള്ള ആ ഒരു വ്യത്യാസം. നമ്മൾ ഇപ്പുറത്തെ കയ്യിൽ വെച്ച് നോക്കുമ്പോഴത്തേക്ക് ഒരുപാട് ടാനൊക്കെ പോയത്, ഭയങ്കരമായിട്ട് വെളുക്കൊന്നല്ല, ജസ്റ്റ് നമ്മൾ ടാനൊക്കെ പോകാനായിട്ട് സൂപ്പറായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ദീപിക പതുക്കോൻ്റെ ഹോം റെമഡി സൂപ്പർ ആയിട്ടുണ്ട് കേട്ടോ. ഞാൻ ഇത്രയ്ക്കൊന്നും വിചാരിച്ചില്ല, പക്ഷേ സൂപ്പറാണ് കേട്ടോ. അപ്പോൾ നിങ്ങളും ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, അമേസിങ് റിസൾട്ടാണ് കേട്ടോ. സൂപ്പറായിട്ടുണ്ട്. നമുക്ക് പെട്ടെന്ന് ഒരു ടാൻ റിമൂവ് ആവും, നമുക്കൊരു ഫംഗ്ഷനൊക്കെ വരുമ്പോൾ ചെയ്യാൻ പറ്റിയ സൂപ്പറായിട്ടുള്ളൊരു ഹോം റെമഡിയാണ്. അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട് ഈ ഒരു ഷെയ്ഡ് വ്യത്യാസം നമ്മുടെ കയ്യിൽ നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ സൂപ്പറാണ്. വീട്ടിലുള്ള സിമ്പിളായിട്ടുള്ള സാധനങ്ങൾ വെച്ചിട്ട് തയ്യാറാക്കിയ സൂപ്പറായിട്ടുള്ളൊരു ടാൻ റിമൂവ് ചെയ്യാനുള്ളൊരു പാക്കാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായമൊക്കെ പറയണം കേട്ടോ. അപ്പോൾ താങ്ക്സ് ടു ദീപിക പുതുക്കോൺ. അത്രയൊക്കെ ഉള്ളൂ. താങ്ക് യു.